സാർ, ഞാൻ ഇന്നലെ നമ്മളുടെ സുനിലുമായിട്ട് ഈ ടി പി വധക്കേസ് ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ ജഡ്ജ്മെൻ്റ് ഒരു 150 പേജുണ്ട്. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാൻ വായിച്ചു. വലിയ ഡീറ്റെയിൽ ആയിട്ട് വളരെ ക്ലിഷ്ടമാണ്. ഈ A11 മറ്റ് A8 എന്നൊക്കെ പറഞ്ഞ് ഇവരാരാണെന്ന് ചില സ്ഥലത്തേക്ക് പേര് തന്നെ എഴുതിയിട്ടുണ്ട്, ചില സ്ഥലത്തേക്ക് നമ്പറേ ഉള്ളൂ. അപ്പം അത് റെഫർ ചെയ്യാൻ കുറേയധികം സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ പ്രസക്ത ഭാഗങ്ങൾ എടുത്തു. അതിനകത്ത് ആദ്യം തന്നെ ഇവരൊരു ഒരു സർക്കാരിൻ്റെ ഒരു ഉടക്ക് വെച്ചിരുന്നു, മെയിൻറ്റൈനബിലിറ്റിയൊക്കെ. ഞാനത് പഴയ വീഡിയോയിൽ ചെയ്തുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിന് ശേഷം നടന്ന സംഭവങ്ങൾ എന്നെ വീണ്ടും അലോസരപ്പെടുത്തി. എന്തൊക്കെയോ കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് ഒരു 4 മണിക്ക് രമേശ് ചെന്നിത്തലയുടെ പത്രസമ്മേളനം TVയിൽ വരുന്നു, അഥവാ ഞാൻ കാണുന്നത് ആ സമയത്താണ്. ഞാൻ നോക്കിയപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നു ഇതിൻ്റെ സൂത്രധാരൻ പിണറായി വിജയൻ തന്നെയാണ്. ഇത് പറഞ്ഞു, പക്ഷേ രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി. എന്തുകൊണ്ട് അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തിയില്ല എന്നുള്ള ചോദ്യം ഫീബിളായിട്ട് പത്രക്കാരുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഉത്തരം കൊണ്ട് ചോദ്യം അതായിരുന്നെന്ന് മനസ്സിലാവുന്നുണ്ട്. രമേശ് ചെന്നിത്തല പറയുന്നു അത് ശരിയാണ്, പക്ഷേ ആ കോൾ ഡേറ്റ റെക്കോർഡർ അത് കിട്ടിയില്ല, അത് സർവീസ് പ്രൊവൈഡർമാർ സഹകരിച്ചില്ല, അതുകൊണ്ട് അങ്ങോട്ട് അന്വേഷണം എത്തിയില്ല. ഞാൻ വിചാരിച്ചു കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി മാത്രമല്ല, ഇദ്ദേഹം പറയുന്നു പ്രിൻസിപ്പൽ ഹോം സെക്രട്ടറി നേരിട്ട് അവർക്ക് കത്തയച്ചു വിളിച്ചു, എന്നിട്ടും അവർ സഹകരിച്ചില്ല. ഇങ്ങനൊരു സംഗതിയുണ്ടോ? ഒരു പോലീസ് ക്രിമിനൽ കേസ് അന്വേഷിക്കുമ്പോൾ അതിനോടൊരാൾ സഹകരിക്കില്ല, എൻ്റെ ഉള്ളത് കൂടെ ഞാൻ തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വാതിൽ ചവിട്ടി പൊളിച്ചെടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ നിന്ന് സെർച്ച് വാറൻ്റ് വാങ്ങിച്ചിട്ട് വീട് പൊളിച്ച് അതിൻ്റെ അടിയിൽ കുഴിച്ചിട്ടത്തുകൾ എടുത്തുകൊണ്ട് പോകും. ഇത് എന്ത് വെള്ളരിക്കപ്പെട്ടു? എന്നിട്ട് രമേശ് ചെന്നിത്തല പറയുകയാണ് അവർ സഹകരിച്ചില്ല. മിക്കവാറും ഈ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് 2012-13 BSNL ആണ് ഏറ്റവും വലിയ സർവീസ് പ്രൊവൈഡർ കേരളത്തിൽ. ഒരു പക്ഷേ എയർടെല്ലോ ആരൊക്കെയോ ഉണ്ടാവാം, ബട്ട് BSNL അസ്തമയം. BSNL സർക്കാരിൻ്റെ ഒരു സ്ഥാപനം കേരള പോലീസ് ചോദിച്ച ഡീറ്റെയിൽസ് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊരു ഒന്നാമത്തെ സംശയം. സാറെന്തു പറയുന്നു ഇതിനെ പറ്റി? അന്വേഷണ സംഘത്തെ മാറ്റിയിരുന്നില്ലേ? പുതിയ ആഭ്യന്തരമന്ത്രി വന്നപ്പോൾ അന്വേഷണ സംഘത്തെ മാറ്റി. അതിന് പറയുന്ന വിചിത്രമായ ന്യായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണ സംഘം വേർ സോ ബ്രില്യൻ്റ് ദാറ്റ് ദേ വേർ അബ്സോർബ് ബൈ NIA. കേസ് അന്വേഷിച്ചിരിക്കുന്ന അന്വേഷണ സംഘം ഷൗക്കത്ത് ഇത്ര മിടുക്കന്മാരാണോ? എന്നാ ആ കേസ് അന്വേഷിക്കണ്ട, വൃത്തിയില്ലാതെ റിക്വസ്റ്റ് ഒക്കെ ചെയ്തു ശ്വാസം മുട്ടിട്ട് കടന്നു കളഞ്ഞതാണ്. ഇവരെ മാറ്റി. അപ്പം ഇന്നലെ ഏഷ്യാനെറ്റിൽ ഇത് ചർച്ചയ്ക്ക് വന്നപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഇതേ ചോദ്യം, നമ്മൾ ചോദിക്കുന്ന ഇതേ ചോദ്യം ചോദിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ഞാൻ 2013 December ആ സ്ഥാനം ഒഴിഞ്ഞതാണ്. അതിനുശേഷം ആ കസേരയിരുന്ന എൻ്റെ സഹപ്രവർത്തകനെ പറ്റി ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയാണോ ശരിയല്ല, അതുകൊണ്ട് ഞാനത് പറയില്ല. അപ്പോൾ പറയാനുണ്ട് പറയില്ല എന്നാണോ, അതോ അറിഞ്ഞുകൂടാന്നാണോ? ഇതാണ് PG സുരേഷ്കുമാറിൻ്റെ ചോദ്യം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശാന്തനായിട്ട് പറഞ്ഞു അത് രണ്ടും ചേർത്ത് വായിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടുമുണ്ട്, അറിഞ്ഞുകൂടാത്തൊരു ഭാഗമുണ്ട്, അറിഞ്ഞിട്ടും പറയാൻ പറ്റാത്തൊരു ഭാഗമുണ്ട്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഓബ്വിയസ് ആണ്, കേസ് അട്ടിമറിക്കപ്പെട്ടു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാറിയതിന് ശേഷം. ആ മാറ്റം തന്നെ അതിനിടയ്ക്ക് നടന്ന ഒരു ടെൻഷൻ നമുക്ക് മനസ്സിലാകും. 2012 July പി മോഹനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരറസ്റ്റോ സംഗതിയോ ഒന്നും ഉണ്ടാവുന്നില്ല. 2013 December തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റുന്നു. അതിനർത്ഥം 2012 July മുതൽ 2013 December വരെയുള്ള സമയം തിരുവഞ്ചൂർ അസാമാന്യമായ പ്രഷറിലായിരുന്നു, അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. രാജിവെച്ച് അദ്ദേഹം ഫോറസ്റ്റ് മന്ത്രിയായി, രാജിവെക്കുകയല്ല മന്ത്രിസഭാ പുനഃസംഘടന, ഫോറസ്റ്റ് മന്ത്രിയായി ഇവിടെ രമേശ് ചെന്നിത്തല വന്നു. രമേശ് ചെന്നിത്തല വന്നിട്ട് 3-4 കഴിഞ്ഞപ്പോൾ പി മോഹനന് ജാമ്യം കിട്ടി. മൊത്തം 19 അദ്ദേഹം ജാമ്യത്തിലിരുന്നു. ഇതുകൊണ്ടാണ് സാറ് ശ്രദ്ധിച്ചോ, ഈ ഹൈക്കോടതി വിധിയെപ്പറ്റി ഒരുപാട് പേര് ഒരുപാട് തരത്തിൽ പ്രതികരിച്ചു. ഉറുമ്പിനെ പോലും നോവിക്കുന്നില്ല എന്ന് പലവിധ. പി മോഹനോട് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു പി മോഹൻ എന്താ പറയുന്നു. പി മോഹൻ പറഞ്ഞു
ഇങ്ങനെ ഒരു വിധി വന്നതായിട്ട് ഞാനും ചാനലുകളിൽ കണ്ടു. പക്ഷേ ആ വിധി പകർക്കുന്നത് മുഴുവനായിട്ട് കിട്ടാതെ ഞാനതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നത് ഉചിതമായിരിക്കില്ല. പഠിച്ചിട്ട് പറയാം അല്ലേ? മുമ്പേ പഠിച്ചിട്ട് പറയാമെന്ന് പോലുമല്ല, വിധി പകർപ്പ് മുഴുവൻ വരട്ടെ എന്നിട്ട് നോക്കാം. മോഹനൻ വാ തുറക്കാനത്, തുറന്നാൽ അബദ്ധമാകും എന്ന് മോഹനന് ഭയമുണ്ട് ഇപ്പോഴും. കാരണം മോഹനെ എങ്ങനെയോ രക്ഷിച്ചെടുത്തിരിക്കുകയാണ്. അതിനകത്ത് ഈ കേസിൽ 53 പേരോ മറ്റോ കൂറുമാറി. കൂറുമാറൽ എല്ലാ കേസിലുമൊക്കെ ഉണ്ടാവാറൊക്കെയുണ്ട്. ഈ പലരും വിചാരിക്കുന്നത് കൂറുമാറൽ എന്ന് പറഞ്ഞാൽ ഒരു നന്ദികേടാണ്, ഇങ്ങനെയൊക്കെ പലപ്പോഴും ഈ പ്രോസിക്യൂഷൻ സാക്ഷിയെ ഹാജരാക്കുകയും പ്രോസിക്യൂഷൻ വിചാരിക്കുന്ന ഉത്തരങ്ങളല്ല ഇയാളുടെ വായിൽ നിന്ന് വരുന്നതെന്ന് കാണുമ്പോൾ ഇമ്മീഡിയറ്റ് ഇയാളെ ഹോസ്റ്റൈൽ ബിസിനസ്സായിട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുമാണ്. ഇത് സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. എന്നോട് ഞാൻ ആദ്യം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ആ രാമേന്ദ്രൻ സാറാണ് ഞാൻ കണ്ടു, ഒരു കള്ളി ഷർട്ടും ഒക്കെ ആയിട്ട് മൊഴി കൊടുക്കുന്നു. പ്രോസിക്യൂഷൻ എന്നെ വിറ്റ്നസ്സാക്കുന്നു. ഞാൻ വിറ്റ്നസ് ബോക്സിൽ കയറുമ്പോൾ വക്കീൽ ചോദിക്കും, രാമേന്ദ്രൻ സാറാണോ? അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. തോന്നുന്നതാണോ ഉറപ്പാണോ? ഉറപ്പില്ല. ഇതൊക്കെ കള്ളി ഷർട്ട് ഇട്ടവരിൽ രാമേന്ദ്രൻ സാറായിരിക്കുമോ? അല്ല, അങ്ങനെ ഞാൻ നോക്കിയില്ല, പൊറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഉറപ്പില്ല? ഒരുറപ്പുമില്ല. ഈ സമയത്ത് പ്രോസിക്യൂഷൻ വക്കീലാണെങ്കിൽ ഈ സാക്ഷി ഹോസ്റ്റലാണെന്ന് പറയും. എൻ്റെ കഥ കഴിഞ്ഞു, എൻ്റെ വിശ്വാസ്യത പോയി. അപ്പോൾ ഈ പോലീസിനെ കണ്ട ആവേശത്തിലോ വെപ്രാളത്തിലോ ഒക്കെ സാറിനെ പരിചയമുണ്ട്, സാറിനെ ഒന്ന് കുട്ടിക്കണം എന്നും ഉള്ളിലുണ്ട്. ആരോടും പറയാതെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നെങ്കിൽ ഇത് കിട്ടിയ അവസരം ഇങ്ങനെയൊക്കെ ചെയ്യും. ഇത് കഴിഞ്ഞ് കോടതിയിൽ വന്ന് സംഭവം സീരിയസ് ആയി കഴിയുമ്പോൾ കൂട്ടത്തിലുള്ളവരും എന്നോട് പറയും, താൻ എന്ത് വിചാരിച്ചിട്ട് രാമേന്ദ്രൻ സാറിൻ്റെ പേരൊക്കെ പറയുന്നു മാന്യനായ മനുഷ്യൻ? ഇപ്പോൾ കുഴപ്പമായോ അത്? പിന്നെ അബദ്ധമില്ല, നിൻ്റെ ഒറ്റ മൊഴിയിൽ ആ പാവത്തെ ജയിലിലാക്കും, നീ എന്ത് പരിപാടിയാണ് വേണിച്ചത്? അപ്പോഴാണ് ഞാൻ ഈ റിയാലിറ്റിയിലേക്ക് വരുന്നത്. ഷോ കഷ്ടമാണല്ലോ, പരിഭ്രമിക്കും കോടതിയിൽ. ഇതൊക്കെയാണ് ഹോസ്റ്റൈൽ. പലരും ധരിക്കുന്നത് ഇവർ ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഹോസ്റ്റൽ, അങ്ങനെയൊന്നും അല്ല, പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഈ ഹോസ്റ്റലായ സംഭവം ഒന്ന് പോട്ടെ. രമ ഇന്നലെ അതേപ്പറ്റി ഒരുപാട് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹോസ്റ്റലിൽ ആകുന്നതും ആയിപ്പോകുന്നതുമൊക്കെയായ സംഭവങ്ങളുണ്ട്. പക്ഷേ രമ ഈ CDR കിട്ടിയില്ല എന്നും ഇന്നലെ പറയുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് CBI അന്വേഷിച്ചാൽ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ CBI അന്വേഷണത്തിന് പോയിരിക്കുന്നത് എന്നും പറഞ്ഞു. അതൊരു ശരിയായ പറച്ചിലല്ല. ഈ തിരു അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ തിരുവഞ്ചൂരിനെ ആഭ്യന്തരമന്ത്രി സ്ഥാനം മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ളത് കൊടുക്കുകയായിരുന്നല്ലോ. ആ തിരുവഞ്ചൂരിനെ മാറ്റിയത് എന്തുകൊണ്ടാണെന്നാണ് TG ധരിക്കുന്നത്? ഞാൻ ഈ TP വധക്കേസ് കൊണ്ടാണെന്ന് വിചാരിക്കുന്നു. TP വധക്കേസിൽ അൺകോംപ്രമൈസിംഗ് ആയിട്ട് മുന്നോട്ട് പോയ ഒരു കോൺഗ്രസ്സുകാരനാണ് തിരുവഞ്ചൂർ. എൻ്റെ ഒരു ആരോപണം, കോൺഗ്രസ്സിൽ ധാരാളം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. കോൺഗ്രസ്സിലെ കോൺഗ്രസ്സുകാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അങ്ങനെയുള്ള രണ്ട് പ്രമുഖ കോൺഗ്രസ്സുകാരാണ് ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും. ഈ ആഭ്യന്തര എടുത്ത് തിരുവഞ്ചൂരിന് കൊടുക്കുമ്പോൾ, ഉമ്മൻചാണ്ടി കൊടുക്കുമ്പോൾ, ലീഗ് ഒരു 5 മന്ത്രി സ്ഥാനം ചോദിച്ച് സമൂഹത്തിൽ കുറേ അസ്വാരസ്യമൊക്കെ ഉണ്ടായതൊക്കെ ഓർക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു. ഈ ഇപ്പോൾ TG പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെയും തിരുവഞ്ചൂരിൻ്റെയൊക്കെ കാര്യമാണല്ലോ പ്രതികരണം. ഇത് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതിനേക്കാൾ തിരുവഞ്ചൂരിനും രമേശ് ചെന്നിത്തലയ്ക്ക് നന്നായിട്ടറിയാം എന്താണ് സംഭവിച്ചതെന്ന്. ഞാൻ അറിഞ്ഞിടത്തോളം ഇത് കുറേ കൂടി നന്നായി അറിയാവുന്ന ഒരാൾ PK കുഞ്ഞാലിക്കുട്ടിയാണ് എന്നാണ് എനിക്കൊക്കെയുള്ള അറിവ്. അതായത് CPM ഈ PMohanനെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ PMohanലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിതറും എന്നുള്ളൊരവസ്ഥ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ അകത്തിപ്പോൾ കൊടിസുനി, അനൂപ് എന്ന് പറയുന്ന രണ്ട് പേര് അവർ പാർട്ടി പ്രവർത്തകരല്ല, അവർ വാടകക്കൊലയാളികളാണ്. അപ്പോൾ ജഡ്ജ്മെൻ്റ് നോക്കൂ, ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൽ മെറ്റിക്കുലസ്ലി ഈ വെട്ടിക്കൊന്ന ആൾക്കാരുണ്ടല്ലോ,
അവരുടെ തലയിൽ നിന്ന് ഗൂഢാലോചന കുറ്റം ഹൈക്കോടതി എടുത്തു കളഞ്ഞിട്ടുണ്ട്. അത് തന്നെ, വെട്ടിക്കൊന്നവരാരും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരല്ല. അല്ല, അവർക്ക് ടി പി ചന്ദ്രശേഖരനെ അറിയില്ല. അവർക്ക് അവർ വേറെ 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 ജില്ലയെന്നുള്ളവരാണ്. രണ്ട് ദിവസം മെയ് 2-ാം തീയതി മുതൽ മെയ് 4-ാം തീയതി വരെ അവിടെ അവിടെ നിന്ന് ടി പി ചന്ദ്രശേഖരനെ ഐഡൻറ്റിഫൈ ചെയ്ത് ടു ദിസ് എക്സ്റ്റെൻറ്റ് ഒരുത്തൻ ഒരു ക്ഷണക്കത്ത് കൊണ്ടുപോയി ടി പി ചന്ദ്രശേഖരൻ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് പറയുന്നു, ആ കത്ത് കൊടുത്തില്ലേ, കത്ത് വാങ്ങിയില്ലേ, അവനാണ് ടി പി. ശരി ശരി, ആള് തെറ്റാതിരിക്കാൻ 2 ദിവസം അവർ വാച്ച് ചെയ്തു. അങ്ങനെയാണ് ഈ പറഞ്ഞ കുടിശുനിയൊക്കെ ഈ കക്ഷി അറിയുന്നത്. അവർ ഇയാളെ കൊല്ലുന്നത് എന്തിനാണെന്നൊന്നും അവർക്കറിയില്ല. അവർക്ക് തന്ന കൊട്ടേഷനാണ്, ഇത്രയേ ഉള്ളൂ. അവർക്ക് പാർട്ടി ബന്ധമുണ്ട്? ഇല്ലെന്നല്ല, കാരണം ഇവർ ഈ മൈനർ ക്രൈംസൊക്കെ ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോകാം. അപ്പോൾ അറിഞ്ഞുകൂടാത്ത പോലീസുകാരെ ഇടിക്കുകയല്ലോ ചെയ്യില്ല. അപ്പോൾ പാർട്ടി നിന്ന് വിളിച്ചു പറയും, നമ്മുടെ ഒരു പയ്യനെ അടിക്കുമെന്നും വേണ്ട. അങ്ങനെ ചില്ലറ ഇതിനു വേണ്ടിയിട്ടാണ് അവരൊരു പാർട്ടി. അതായത് പി മോഹനെ പിടികൂടുമ്പോൾ ആ കേസന്വേഷണം ശരിക്കുള്ള പ്ലാനിങ് നടത്തിയ ആളുകളിലേക്ക് മാറുകയാണ്. അതാണ് പറ്റിയത്. മറ്റേതൊക്കെ ഈ പറഞ്ഞ പോലത്തെ ആളുകളായിരുന്നല്ലോ, വേറെ സ്ഥലത്ത് നിന്ന് ഈ വെട്ടാനും കുത്താനും ഒക്കെ പരിചയമുള്ള ആളുകൾ. ഇല്ല, രജീഷ് എന്ന് പറഞ്ഞ ആള് ചോട്ടാരാജന്റെ സംഘത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണെന്നൊക്കെ ക്രോസ് കണക്ഷൻസ് ഉണ്ടാവും. വാടക കൊലയാളികളാണ്. ആര് നല്ല വാടക തരുന്നു അവിടെ പോകും. ചോട്ടാരാജന്റെ അടുത്ത് പോകും, ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത് പോകും, വീരപ്പന്റെ അടുത്ത് പോകും. ആരെ വിളിക്കുന്നു വെച്ചാൽ പോവും, ദിവസം കൂലിക്കൊക്കെ പോകും. മോഹനനെ പിടികൂടുമ്പോൾ മോഹനനിൽ നിന്ന് ഇത് വേറെ ചില ആളുകളിലേക്ക് പോകും എന്നുള്ളൊരു സംശയം, അത് അല്ലെങ്കിൽ അത് കൃത്യമായ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ള സംശയം പാർട്ടിക്ക് ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ ശരണം പ്രാപിച്ചത് മുസ്ലിം ലീഗിനെയാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ സാർ, അതൊരു ഒരു ബിലീവബിൾ സ്റ്റോറി ആണെന്നുള്ളത് അല്ലാതെ അതിൽ വസ്തുതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുസ്ലിം ലീഗ് ചിലപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ ശരി സഹായിക്കുന്നുണ്ടാവാം. പക്ഷേ ഒരു ത്രെട്ടനിങ് ആയിട്ട്, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയെ അടിയോടെ മറിക്കാൻ കിട്ടിയ ഒരവസരം, അത് മുസ്ലിം ലീഗും കോൺഗ്രസും കൂടെ ചേർന്ന് നഷ്ടപ്പെടുത്തുമോ? അതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് ഒരു ബ്ലാക്ക് മെയിൽ നടത്തുമോ? എങ്ങനെയാണെങ്കിലും ഞങ്ങൾ ഈ മുന്നണി വിട്ടു പോകും. മുസ്ലിം ലീഗ് അല്ല എങ്കിൽ ആരെയാണ് സംശയം? എനിക്ക് സംശയം കോൺഗ്രസിനെ തന്നെയാണ്. ഞാൻ ഈ സംശയത്തിൻ്റെ കാര്യം പറയാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആദ്യം റവന്യൂവിലായിരുന്നു. അതെ, 2012 തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിൽ വരുന്നത്. ഒറ്റ വർഷമേ റവന്യൂവിലിരുന്നു. റവന്യൂവിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അതായത് 500,000 ഹെക്ടർ രാജമാണിക്യം റിപ്പോർട്ടനുസരിച്ച്, ഈ രാജമാണിക്യം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഹൈക്കോടതിയിൽ അന്ന് വാദിക്കുന്നത് സുശീല ഭട്ടാണ്, അഡ്വക്കേറ്റ് സുശീല ഭട്ട്. സുശീല ഭട്ടിനെ മാറ്റാൻ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഈ സമ്മർദ്ദം അതിജീവിക്കാനായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ക്യാബിനറ്റ് ഡിസിഷൻ എടുപ്പിച്ചു, സുശീല ഭട്ട് വിൽ ബി ദ ഗവൺമെൻറ് ലീഡർ ഇൻ ദിസ് കേസ് എന്ന് പറഞ്ഞിട്ട് ക്യാബിനറ്റ് ഡിസിഷൻ. ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഗവൺമെൻറ് ലീഡറിൻ്റെ പേര് പറഞ്ഞൊരു ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടാക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അങ്ങനെ സുശീല ഭട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. 2012 ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അവിടെ നിന്ന് മാറ്റാൻ ഒരു കാരണവുമില്ല. കാരണമില്ല, അതാണ്, ഒരു കാരണവുമില്ല. ആകെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 500,000 ഹെക്ടർ ബ്രിട്ടീഷ് കമ്പനികളുടെ ബേനാമി ഭരിച്ചുകൊണ്ടിരിക്കുന്ന 500,000 ഹെക്ടർ, അന്ന് സുശീല ഭട്ട് പറഞ്ഞു ഇന്ത്യക്ക് മൊത്തം സ്വാതന്ത്ര്യം കിട്ടി, പക്ഷേ കേരളത്തിൽ ഈ 500,000 ഹെക്ടർ ഇപ്പോഴും ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിലാണ്, ബേനാമിയെ വെച്ച് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നത് അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റിയത് ഈ ഇതിൽ കയറി കടിക്കാതിരിക്കാനാണ്, രാജമാണിക്യൻ റിപ്പോർട്ടിൽ കയറി കടിച്ച് സുശീല ഭട്ടിനെ വെച്ച് കേസ് നേടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോം മിനിസ്ട്രിയിലേക്ക് മാറ്റുന്നത്. ഹോം മിനിസ്ട്രിയിൽ ഇത് വീണ് കിട്ടി ടി പി ചന്ദ്രശേഖരൻ കേസ്. സാർ ആലോചിച്ച് നോക്ക്, അന്ന് ഈ സാധനം മുന്നോട്ട് പോയിട്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന് വെച്ചു. വാടിക്കൽ രാമകൃഷ്ണൻ കേസിൽ രക്ഷപ്പെട്ട പോലെ ഒന്നും ടി പി ചന്ദ്രശേഖരൻ കഴിയില്ല. വാടിക്കൽ രാമകൃഷ്ണൻ കേസിൽ അന്ന് സാക്ഷി പറയാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. സാക്ഷിയില്ലാത്തത് കൊണ്ട് ഒരു എവിഡൻസും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്, ഒരു സാക്ഷിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പിണറായി വിജയൻ തള്ളി മേടിക്കുന്നത്. അല്ലാതെ സാക്ഷികളെ നിർത്തി അവർ കുറച്ച് പേര് പറഞ്ഞു കൂറുമാറി, ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് സംഗതിയൊന്നുമില്ല. ഒരൊറ്റ സാക്ഷി ധൈര്യപ്പെട്ടില്ല തലശ്ശേരി കോടതിയിൽ കയറാൻ. അത് കഴിഞ്ഞ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസ് വന്ന് 4 പേർക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ 2 ആഴ്ച തലശ്ശേരി സെഷൻസ് കോടതി പൂട്ടിയിടേണ്ടി വന്നു ഇവരുടെ അക്രമം കൊണ്ട്. ഈ പി മോഹനെ അറസ്റ്റ് ചെയ്ത്
റിമാൻഡ് ചെയ്യാനായിട്ട് കോടതിക്ക് ഹാജരാക്കിയപ്പോൾ, വടകര കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതിയുടെ നേർക്ക് കല്ലേറ് നടത്തിയവർ. ദിസ് ഇസ് ദ വേ വയലന്റ്ലി ദേ റിയാക്ട്. ടി ജി ഈ കേസിൽ കോൺഗ്രസ് വിചാരിച്ചാലേ നടക്കുള്ളൂ, അത് ഞാൻ സമ്മതിച്ചു. കോൺഗ്രസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അത് പകൽ പോലെ വ്യക്തമാണ് ഈ മോഹൻ്റെ ശേഷം കാര്യങ്ങൾ ഒതുക്കുന്നതിൽ. പക്ഷെ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട്, ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉള്ളൊരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ഒരു മുസ്ലിം ലീഗ് നേതാവ് നിങ്ങളിങ്ങനെ തീരുമാനിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ചിലത് ആലോചിക്കേണ്ടി വരും എന്ന് പറഞ്ഞതായിട്ട് എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് സാർ, ഇങ്ങനെ പറഞ്ഞു കാണാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കമ്പൽഷൻ മുസ്ലിം ലീഗിന് എന്താ? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഈ സി പി എമ്മിനെ ഉന്മൂലനം ചെയ്യാൻ അവർക്കൊരു അടുത്ത 25 കൊല്ലത്തേക്ക് അവർക്ക് തല പൊക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ള പറയുന്നത് ഒരു ആദർശ രാഷ്ട്രീയം പോലെ എനിക്ക് കച്ചവട രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ? അല്ല, കച്ചവട രാഷ്ട്രീയമുണ്ട്. കച്ചവട രാഷ്ട്രീയത്തിലും ലാഭം കിട്ടണമല്ലോ, നഷ്ടക്കച്ചവട എന്തിനു ചെയ്യണം മുസ്ലിം ലീഗും കോൺഗ്രസും? പക്ഷേ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ലാഭമുണ്ട്. അതെന്താണ്? അതാണ് ഞാൻ പറയുന്നത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്നു. 24 വയസ്സിന് മറ്റും മന്ത്രിയായി തുടങ്ങിയതാണ്. ഇന്ന് വരെ മുഖ്യമന്ത്രി പദത്തിന് അടുത്തു പോലും ഇട്ടിട്ടില്ല, പരിഗണിക്കപ്പെട്ടു പോലുമില്ല. മാത്രമല്ല ഈ ജനങ്ങൾക്കിടയിൽ സർവേ നടത്തുമ്പോഴൊന്നും ഒരിക്കലും 2-ൽ നിന്നും 3-ൽ നിന്നും മുകളിലേക്കും വരുന്നില്ല. ഈ പണ്ടാറക്കാലൻ ഉമ്മൻചാണ്ടി ഇപ്പോഴെങ്ങും ചത്തൊഴിയുന്ന ലക്ഷണമില്ല. ഉമ്മൻചാണ്ടിക്ക് അത്ര വയസ്സൊന്നും ആയില്ലല്ലോ. പിന്നെ ഇപ്പോൾ സാഹചര്യം മാറി, ഇപ്പം സുഖമില്ലാതെ വന്നു, പെട്ടെന്നായിരുന്നു ഇത്. ബട്ട് നോർമൽ പൊളിറ്റീഷ്യൻസിൻ്റെ ഏജ് നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് വലിയ വയസ്സൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ സാധനം ഉഴപ്പിയിട്ട് സി പി എമ്മിന് കൊടുത്തു കഴിഞ്ഞാൽ, പണ്ട് സി പി എമ്മിലേക്ക് ചേക്കേറിയ ഒരു അനുഭവം ഉണ്ടല്ലോ, വി എം സുധീരൻ അവരിവർ കോൺഗ്രസ്സെ. ഇപ്പോൾ ഒരു രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് പോവുക, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവാം. കാരണം ഞാൻ പറയാം സാറിൻ്റെ അടുത്ത്, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി മുന്നോട്ട് പോകുന്നു, ചന്ദ്രശേഖരൻ കേസ് ഉഴപ്പി. ഇതിൻ്റെ ഈ മന്ത്രിസഭയുടെ ഏകദേശം അവസാനമായപ്പോഴാണ് സരിത കേസ് പൊട്ടി വരുന്നത്. ഈ സരിത കേസിൽ സകല കോൺഗ്രസ് നേതാക്കളുടെയും കോൾ ഡാറ്റ റെക്കോർഡ് വന്നു. അതുവരെ രമേശ് ചെന്നിത്തല പറയുന്നത് ഇവർ സഹകരിച്ചില്ല എന്നാണ്. പെട്ടെന്ന് സർവീസ് പ്രൊവൈഡേഴ്സ് സഹകരിക്കാൻ തുടങ്ങി. കോൾ ഡാറ്റ റെക്കോർഡുകൾ സകല ടി വി ചാനലുകളും വരാൻ തുടങ്ങി. എല്ലാവരുടെയും പേര്, പി സി വിശ്വനാഥ്, ഐ ബി ഈഡൻ, പാവം നമ്മുടെ തമ്പാനൂർ രവി, ബെന്നി ബഹനൻ, സകലരുടെയും പേര് വന്നു. എക്സെപ്റ്റ് രമേശ് ചെന്നിത്തല, സകല കോൺഗ്രസ് നേതാക്കളുടെയും പേര് വന്നു. ഉമ്മൻചാണ്ടി വന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാവം എവിടെ കരിക്ക് കൊടുക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തൂക്കിക്കൊല്ലാൻ നടന്നു. കോൾ ഡാറ്റ റെക്കോർഡ് കിട്ടുന്നില്ല എന്ന് പറയുന്ന ന്യായമൊന്നും വില പോവില്ല. കാരണം അത് ഈ പറഞ്ഞ പോലെ എപ്പോഴും അവർ കൊടുക്കാൻ തന്നെ അവരുടെ കയ്യിലുണ്ടല്ലോ. ആര് വിളിച്ചു, ഏത് പോലീസ് റിക്വസ്റ്റ് ചെയ്താലും എല്ലാവരും കൊടുക്കും. അതല്ലെങ്കിൽ ഇവർ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേസിന് പോവാം അല്ലേ? ഇ ഡി എത്ര തവണ ഈ തോമസ് ഐസക്കിനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങി നടക്കുന്നു. ഇവിടെ കോൾ ഡാറ്റർ ഇപ്പോൾ രണ്ട് പേരെ പുതുതായിട്ട് ഹൈക്കോടതി ശിക്ഷിച്ചല്ലോ, കെ കെ കൃഷ്ണനെയും ജ്യോതി ബാബുവും. ഈ ജ്യോതി ബാബു എങ്ങനെയാണ് ഇതിൽ ശരിക്കും പെട്ട ഒരാളാണെന്ന് ഹൈക്കോടതി കാണുന്നത്? ഡാറ്റ ഭയങ്കരമായിട്ടുണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം. ഇതല്ലേ ഇരിക്കട്ടെ സാർ, ഞാൻ അവിടെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സിന് താല്പര്യം, സാർ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിന് വേറെ താല്പര്യം, കച്ചവട താല്പര്യം, സി പി എമ്മിന് രക്ഷപ്പെടാനുള്ള താല്പര്യം, കെ കെ രമയുടെ താല്പര്യം എന്താ സാർ? കെ കെ രമ ഇന്നലെ ടി വിയിൽ ഇരുന്നുകൊണ്ട് പറയുന്നു കോൾ ഡാറ്റ റെക്കോർഡ് കിട്ടിയില്ല, അത് സി ബി ഐ വിചാരിച്ചാലും കിട്ടും, ഒന്നുമില്ല. കെ കെ രമ സി ആർ പി സി 173(8) വെച്ചിട്ടൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആപ്ലിക്കേഷൻ കൊടുത്താൽ കോടതി അത് അനുവദിക്കും. അതിന്റെ ബേസിൽ രമയ്ക്ക് ഹൈക്കോടതിയിൽ വരാം. സി ബി ഐ വരട്ടെ എന്ന് പറയുന്ന ഇവർക്ക് എല്ലാം കൂടെ ഉണ്ടല്ലോ. സി ബി ഐയിൽ കിടക്കല്ലേ, മോദി ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഒഴിയാനാണ്. ഞാൻ കെ കെ രമയുടെ ഇൻറ്റഗ്രിറ്റിയെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. അവരിതിനകത്ത് ഒരു താല്പര്യവും കാണിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് അവർ ഫർദർ ഇൻവെസ്റ്റിഗേഷന് പോയില്ല? സി ആർ പി സി 173(8) വെച്ചിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെടാം. ഈ പോർഷൻ ഇതുവരെ പരിഗണിച്ചിട്ടില്ല, ഇത് അന്വേഷിക്കണം, കോൾ ഡാറ്റ റെക്കോർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്ന് വരാനാണത്? നിങ്ങൾ ഈ ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്യാതെ ടി വി ഡിബേറ്റിൽ കേസ് ജയിക്കാൻ എളുപ്പമാണ് സാർ. ഒരുപാട് പേര് കേസ് ജയിച്ചുകൊണ്ട് പോകാറുണ്ട് ടി വി ഡിബേറ്റിൽ.
ബട്ട് രമ ഡിഡ് നോട്ട് ഡ്യൂ ഹർ ഡ്യൂട്ടി ദിസ് ഈസ് മൈ അലിഗേഷൻ. അവർ ഇതിൻ്റെ ഈ അന്വേഷണ സംഘത്തെ മാറ്റുമ്പോൾ രമ എവിടെയായിരുന്നു? വാസ് ഷി സാറ്റിസ്ഫൈഡ് ദാറ്റ് ഐ ഗോട്ട് എൻ എം എൽ എ പോസ്റ്റ് ആൻഡ് നൌ ഐ എം വിത്ത് യു ഡി എഫ് നൌ ജോ ഹോ ഗെ അഹോനേ ദോ കഴിഞ്ഞത് കഴിഞ്ഞു ഇങ്ങനൊരു തോന്നലിലെത്തിയോ റിലാക്സ്ഡ് ആയിട്ട്? ഇന്നിപ്പോൾ അറബിയുടെ പൊളിറ്റിക്കൽ സ്ഥിതി എന്താ? അപ്പോൾ ഞാൻ പറയുന്നത് ബാക്കി സാറ് പറയുന്ന കഥ മുഴുവൻ വിശ്വസിക്കാൻ ഞാൻ വിഴുങ്ങാനും തയ്യാറാണ്. മുസ്ലിം ലീഗിന് കച്ചവട താല്പര്യം, രമേശ് ചെന്നിത്തലയ്ക്ക് താല്പര്യം, ഉമ്മൻചാണ്ടിക്ക് താല്പര്യം, സി പി എമ്മിന് താല്പര്യം ഒക്കെ സമ്മതിച്ചു. കെ കെ രമയുടെ താല്പര്യം എന്തായിരുന്നു? ഒരു താല്പര്യം അവർക്ക് പറയാനില്ല. എന്നിട്ട് അവരും പറയുന്നത് കോൾ ഡാറ്റ റെക്കോർഡ് കിട്ടിയില്ല, ഇനി സി ബി ഐ വന്നിട്ട് 2012 കോൾ ഡാറ്റ റെക്കോർഡ് കേരളത്തിൽ നിന്ന് എടുക്കാൻ ഡൽഹിയിൽ നിന്ന് സി ബി ഐ വരണം. ഇതല്ലേ അവസ്ഥ? എല്ലാവരും കൂടെ ചേർന്ന് ടി പി ചന്ദ്രശേഖരനെ പുറകിൽ നിന്ന് കുത്തി എന്ന് വേണ്ടേ വിചാരിക്കാം? പുറകിൽ നിന്നും മുന്നിൽ നിന്നും കുത്തി. അല്ല, ഇനി ഇതിൽ ഒരു ഫുട് നോട്ട് കൂടെ പറഞ്ഞിട്ട് ബാക്കി സാറ് പറഞ്ഞു. ഒരു ഫുട് നോട്ട് കൂടെ, ടി പി ചന്ദ്രശേഖരൻ വലിയ മഹാത്മാഗാന്ധിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ ഈ കേസിൻ്റെ മെരിറ്റ് വെച്ചാണ് പറയുന്നത്, അല്ലാതെ അദ്ദേഹം വലിയ നിഷ്കളങ്കനായ നിരപരാധിയെ ഒന്നുമല്ല. പാർട്ടിയിൽ തർക്കം ഉണ്ടാക്കി പോയി, വേറെ പാർട്ടി ഉണ്ടാക്കി. ഈ പാർട്ടിയുടെ സ്ഥിരം സ്വഭാവമാണ് പുറത്തു പോയി എന്നെ തല്ലുക എന്നുള്ളത്. അവർ വെട്ടിക്കൊന്നു. ദിസ് ഇസ് ഓൾ. ടി പി ചന്ദ്രശേഖരൻ ഒരു സാധാരണ ക്രൂരനും കാർക്കശ്യമുള്ളവനുമായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. തമ്മിലുള്ള വഴക്കിൽ കൊല്ലപ്പെട്ടു, ഇതേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫുട് നോട്ട്. ഈ പി മോ, അതായത് നമ്മൾ കേരളത്തിലോ ആയാലും കൊള്ളാം, ദേശീയ തലത്തിലായാലും കൊള്ളാം, ഈ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് പറഞ്ഞൊരു സംഗതി, പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുമല്ലോ. അതായത് ഒരു പാർട്ടിയുടെ നേതാവിനെ നമ്മൾ രക്ഷപ്പെടുത്തി കൊടുക്കുക, മറ്റവർക്ക് ആവശ്യം വരുമ്പോൾ ഇവർ രക്ഷപ്പെടുത്തി കൊടുക്കുക, ഇങ്ങനെ നേതാക്കൾമാർ തമ്മിൽ അണികളറിയാത്ത കളികൾ ധാരാളം നടക്കാറുണ്ട്. അങ്ങനൊരു കളി ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഹൈക്കോടതി വിധിയോടുകൂടി ഞാൻ കാണുന്നത് പി മോഹനൻ, അതായത് ചെയ്ത പ്രതികൾ ആക്ഷനിലുണ്ടായിരുന്നവർ, ഇപ്പോൾ ഇടതുകൈയൻ ഷാഫി ഇങ്ങനത്തെ പ്രതികളുടെ കാര്യത്തിലൊക്കെ ശരിക്കും തീരുമാനമായി. കൂടുതൽ തീരുമാനം ഇപ്പോൾ 26-ാം തീയതി വരാനിരിക്കുന്നു, ശിക്ഷ ഉയർത്തുന്നതൊക്കെ. അതോടുകൂടി ഈ പി മോഹനൻ തുടങ്ങി മുകളിലേക്ക് ഇൻവോൾവ്മെൻ്റ് ഉള്ള ആളുകളുണ്ടല്ലോ, അതുണ്ടെന്ന് ഉറപ്പാണ്, അത് വളരെ വ്യക്തമാണ്. ആസൂത്രണം ചെയ്തവർ, മുകളിൽ കയറി മുഖ്യമന്ത്രി സ്ഥാനത്ത് വരെ ഇരിക്കുന്ന ആളുകൾ, അവരുടെ ഇൻവോൾവ്മെൻ്റ് വ്യക്തമായിരിക്കെ ഇനി ആ ഭാഗത്തേക്കൊരു അന്വേഷണം വരുമെന്ന് ടി ജി കരുതുന്നുണ്ടോ? വന്നേക്കാം, പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. ഇവർ സാറ് കോൾ ഡാറ്റ റെക്കോർഡ് കിട്ടി എന്ന് വിചാരിച്ചിട്ട് ഉടനെ അത് വലിയ ഒരു സാധനമൊന്നും ആകുന്നില്ല. ലോട്ട് ഓഫ് അതർ തിങ്സ് സ്റ്റാർട്ട് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്. ഞാനതിൻ്റെ ചെറിയൊരു ഉദാഹരണം, ഈ ഹൈക്കോർട്ട് ജഡ്ജ്മെൻറ്റ് ഞാൻ നോക്കിയപ്പോൾ ലോവർ കോർട്ട് പോലും ഈ കെ കെ കൃഷ്ണൻ്റെ തെങ്ങിൻ പൂക്കല പോലെ ചെറുന്ന ആ പ്രസംഗത്തിൻ്റെ വീഡിയോ ഉണ്ട്. ബട്ട് ദാറ്റ് വീഡിയോ വാസ് നോട്ട് കൺസിഡേർഡ് അറ്റ് ഓൾ, ഈവൻ നോട്ട് പ്രസൻറ്റഡ് ടു ദ കോർട്ട്. ദൃക്സാക്ഷികളെയാണ് ഞാനിത് പലപ്പോഴും ഇലക്ട്രോണിക്സ് എവിഡൻസിന് ഇത്രയ്ക്കിത്ര പ്രാധാന്യമേ ഇപ്പോഴും കോടതികളിലുള്ളൂ. അതൊരു സപ്ലിമെന്ററി എവിഡൻസ്, പ്രൈമറി എവിഡൻസ് അല്ല. പ്രൈമറി എവിഡൻസിൽ എവിടെയെങ്കിലും ഇതുണ്ടെങ്കിൽ, ലിങ്ക് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ സപ്ലിമെന്ററി എവിഡൻസ് ആയിട്ട് വീഡിയോയോ ഉണ്ടല്ലോ എന്ന് പറയും. അതർവൈസ് വക്കീലന്മാർക്കും കോടതിക്കും സാർ വീഡിയോ ഉണ്ട്, സാർ ആ വീഡിയോ അവിടെ നിൽക്കട്ടെ, കേട്ട ആളാരാ അയാളെ ഇങ്ങോട്ട് വിളിച്ച്. അത് പഴയ രീതിയാണത്. അതെ, ഒരിക്കൽ കെ ജി ബാലകൃഷ്ണൻ സുപ്രീം കോടതിയിൽ ഉള്ളപ്പോഴും ഇത് സപ്ലിമെന്ററി ആക്കാമെന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മ. അതെ, പല കോടതികളും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രൈമറി എവിഡൻസിൻ്റെ വാല്യൂ ഈ മീഡിയ ഇലക്ട്രോണിക് എവിഡൻസിന് കിട്ടുന്നില്ല. ഇലക്ട്രോണിക് എവിഡൻസ് പല സ്ഥലത്തും ഒക്കെ ചെയ്തിട്ടൊക്കെയുണ്ട്. ഇനിയിപ്പോൾ പുതിയ തെളിവ് നിയമം വരുന്നുണ്ടല്ലോ, അത് വന്നു കഴിയുമ്പോൾ ഇതിന് മറ്റേതിൻ്റെ സ്റ്റാറ്റസ് തന്നെ കിട്ടും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ ഇനി പിണറായി വിജയൻ 10 പേരെ ഫോൺ വിളിച്ചതായിട്ട് കൊടി സുനിയെ പിണറായി വിജയൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കോൾ ഡാറ്റ റെക്കോർഡ് കിട്ടിയെന്ന് വയ്ക്കുക, ഈ കൃത്യം നടന്ന ദിവസം. അത് വെച്ചിട്ട് വാട്ട് ഈസ് ദാറ്റ് യു ആർ ഗോയിങ് ടു എസ്റ്റാബ്ലിഷ്? ഓക്കെ, ഐ കോൾഡ് ഹിം, ഐ കോൾഡ് ഹിം, ഐ നെവർ ന്യൂ ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു കിൽ സംബഡി. അപ്പോൾ ചെന്നിത്തലയും കൂട്ടരും അന്നത്തോടുകൂടി ഇത് അവസാനിപ്പിച്ച് കഴിഞ്ഞു. ആ അന്വേഷണ സംഘത്തെ ഇനി ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. And K. K. Rama has miserably failed in doing her duty. And now we will, എന്താ സംഭവിക്കുന്നത്? സി ബി ഐ ഒരു പക്ഷേ സി ബി ഐക്ക് വിട്ടു എന്ന് വയ്ക്കുക കോടതി. സി ബി ഐ ഇവിടെ വന്നിട്ട് എന്ത് കളക്ട് ചെയ്യാനാ?
പന്ത്രണ്ട് വർഷം മുമ്പ്. ഇപ്പം ജെന്വിൻലി സർവീസ് പ്രൊവൈഡേഴ്സിന് പറയും, അയ്യോ അതൊക്കെ ഞങ്ങളുടെ സെർവറിൽ നിന്ന് പോയല്ലോ സർ, കാരണം വർഷം 12 ആയില്ലേ, 12 13 ആയി, അത്രയും പഴയ ഇത് കിട്ടില്ല സർ, ഞങ്ങളൊരു 5 വർഷം വരെ ഉള്ളത്. അതൊക്കെ പറയും സിഡിആറിന്റെ കാര്യത്തിൽ അതൊക്കെ കഴിഞ്ഞു. അപ്പോ എല്ലാവരും കൂടി ചേർന്ന് കുഴിച്ചു മൂടി, യെസ്, പങ്കാളിത്ത ജനാധിപത്യം വിജയിച്ചു. എന്ത് ദീശയമേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.